സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവം യാക്കോബിനോട് ചെയ്ത ഉടമ്പടി വളരെ ഹൃദ്യമാണ്. നിന്നോട് ഞാൻ പറഞ്ഞത് നിറവേറുന്നതുവരെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് 20:28-14. ഇത്ര സുന്ദരമായ ദാനങ്ങൾ തന്റെ മേൽ ചൊരിഞ്ഞിട്ടും യാക്കോബ് വളരെ അല്പത്തരത്തോടെയാണ് ദൈവത്തോട് സംസാരിക്കുന്നത്. സ്വാഭാവികമായി കണ്ടീഷണൽ. ഇഫ് നീ എന്റെ ദൈവമാകുമെങ്കിൽ, നീ ഇക്കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരുമെങ്കിൽ ഞാൻ നിന്നെ എന്റെ ദൈവമാക്കും എന്ന മട്ടിൽ നിനക്ക് ഒരു ഓഹരിയും നൽകും. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ അത്. ബുദ്ധിപൂർണതയും കുശാഗ്രബുദ്ധിയും ഇഴചേർന്ന യാക്കോബ് ക്ലവർ ആൻഡ് ക്രാസ്. വാക്കുകൾ കൊണ്ടുള്ള ഒരു ഗുസ്തിയാണ് ഈ സ്വാഭാവിക പ്രസ്താവനയിൽ കണ്ടീഷണൽ ക്ലോസ് വിലപേശുന്നവനായ യാക്കോബ് ഇന്നലെ നാം കണ്ടിരുന്നു. അതിനെ തുടർന്ന് ദൈവം അവന് മാനസാന്തരത്തിന്റെ കളമൊരുക്കുകയാണ്. അവന്റെ ജീവിതത്തെ തകിടം മറിക്കാൻ പോകുന്ന ചില ആളുകളെ അവന്റെ വഴിയിൽ ചേർത്ത് നിർത്തുന്നു. വഞ്ചകനാകുന്ന യാക്കോബിന് വഞ്ചനയുടെ ഒന്നാം തരം പാഠം പഠിപ്പിച്ചു കൊടുത്ത അവന്റെ അമ്മാവനായ ലാബാൻ. സ്വാർത്ഥപരതയുടെ യാക്കോബിന് പ്രണയത്തിന്റെ മൃദുലവികാരം അണിയിച്ച റേച്ചൽ. മാനുഷിക ഭാവങ്ങളുടെയും വൈകാരിക തലങ്ങളുടെയും ഈ വർണ്ണരാജിയിൽ യാക്കോബ് കലങ്ങിമറിയുകയാണ്. അവന്റെ ആത്മാവബോധം ഉണരുന്നു. താൻ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കാൻ അവൻ തുടങ്ങുന്നു. 32 എത്തുമ്പോൾ നാം ഇന്ന് ഏകദേശം പഴയതും പുതിയതുമായ മനുഷ്യനെ സമാസമം കണ്ടെത്തുന്നുണ്ട് യാക്കോബിൽ. അവൻ ദൈവദാനങ്ങൾക്ക് നന്ദി പറയുമ്പോൾ തന്നെ ദൈവത്തെ വരച്ചവരയിൽ നിർത്താനും ശ്രമിക്കുന്നുണ്ട്. നീ നിറവേറ്റുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തോട് പറഞ്ഞുകൊണ്ട് പിന്നീട് താൻ ഏറ്റവും ഭയപ്പെട്ടിരുന്ന സംശയഗ്രസ്തനായി വീക്ഷിച്ചിരുന്ന ഏസാവിന്റെ നനച്ചിരിക്കാത്ത അളവില്ലാത്ത ക്ഷമ യഥാർത്ഥത്തിൽ യാക്കോബിന്റെ തലയിൽ തീക്കനൽ കോരിയിടുകയാണ്. റോമർ 12:20. അവനെപ്പോഴും ഭയത്തിന്റെയും സംശയത്തിന്റെയും അല്പത്തരത്തിൽ തന്നെ തന്നെ കുടുക്കിയിട്ടിരുന്നു. താൻ കുറുക്കിയ കഷായങ്ങളുടെ എല്ലാം കയ്പ് കുടിച്ചു തന്നെയാണ് യാക്കോബ് പിന്നീട് മുന്നേറുന്നത്, തന്റെ പിതാക്കന്മാരോടൊപ്പം വിലയം പ്രാപിക്കുന്നതും. 40:48. താനടക്കമുള്ള പുത്രന്മാരെ പ്രതി നെഞ്ചു പിളർന്ന ഇസഹാക്കിനെ പോലെ അവന്റെ നെഞ്ചും പിളരുന്നുണ്ട് പുത്രന്മാരെ പ്രതി. സ്നേഹം കരകവിഞ്ഞൊഴുകുന്നൊരു പിതാവായി അവസാനം അവൻ കാണപ്പെടുന്നു. ഇന്ന് യാക്കോബ് ഒരു അജ്ഞാതനുമായി മല്ലിടുന്ന സംഭവമുണ്ട്. അവന്റെ മാനസാന്തരത്തിന്റെ നാന്ദി കുറിക്കുന്നൊരു മുഹൂർത്തമാണത്രേ അത്. ജാബോക് തോടിനരികെ വാഗ്ദത്ത ദേശത്തിന്റെ പടിവാതിൽക്കൽ അവൻ നിൽക്കുകയാണ്. ഏസാവിനെ ഭയപ്പെട്ട് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അവൻ നിൽക്കുന്നു. ഇതാ ഇരുളിൽ ഒരു അജ്ഞാതൻ അവനുമായി മല്ലയുദ്ധം നടത്തുന്നു. അത് മനുഷ്യനാകാം, ഈഷ് 32:25, അതോ ദൈവമായിരുന്നു, എലോഹിം 32:31, അല്ലെങ്കിൽ ദൈവവും മനുഷ്യനുമായിരുന്നു 32:28. ഈ നിശ്ചയമില്ലായ്മ പ്രവാചകരിലും കാണുന്നുണ്ട്. ഹോസിയ 12:4 ആ മല്ലയുദ്ധക്കാരൻ ഒരു മാലാഖിയായിരുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഏസാവിനെ കണ്ടുമുട്ടാൻ പോകുന്ന ഈ കഥാസന്ദർഭത്തിൽ ഇങ്ങനെയൊരു വിവരണത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ആ വിവരണം ഇവിടെ ഉൾച്ചേർക്കുമ്പോൾ അത് ഏസാവുമായുള്ള സമാഗമം യാക്കോബിന്റെ പരിവർത്തനത്തിന് എങ്ങനെ കാരണമായി എന്നൊരു വ്യാഖ്യാനം കൂടി അത് ചമയ്ക്കുന്നുണ്ട്. യാക്കോബിന്റെ വർദ്ധിച്ചു വരുന്ന ആത്മാവബോധത്തിൽ നിന്നുള്ളവാകുന്ന ഒരു ഗുസ്തി തന്നെയാണിത്. അവൻ തന്റെ തന്നെ വികലമായ വഴികളോടാണ് മല്ലിടുന്നത്. അവൻ തന്റെ തന്നെ ഭയങ്ങളോടും അരക്ഷിതാവസ്ഥകളോടുമാണ് മല്ലിടുന്നത്. അവൻ ഏസാവിനോടാണ് മല്ലിടുന്നത്. ഇന്നലെ യോഹന്നാൻ 1 നാം ശ്രദ്ധിച്ചതോർത്താൽ മനുഷ്യാവതാരം എന്ന ദൈവിക വിസ്മയത്തോട് നാം ഇന്ന് മല്ലിടുന്നത് പോലെ തന്നെ നമ്മുടെ ഉടലിൽ കലരുന്ന ആത്മാവിന്റെ ശക്തിയോട്. റോമർ 8, തനിക്ക് ലഭിച്ച ദൈവിക വാഗ്ദാനങ്ങളുടെ ഭാവി പരതയോട് അവൻ മല്ലിടുന്നു. ഫ്യൂച്ചർ. അവൻ ആ സ്ഥലത്തെ പെനിയേൽ എന്ന് വിളിച്ചു, ദൈവമുഖം എന്നർത്ഥം. അവൻ ദൈവമുഖത്തോട് മല്ലിട്ടു എന്നൊരർത്ഥം ഇതിന് കൽപ്പിക്കേണ്ടി വരുന്നു. അവൻ ആത്മാവിന്റെ ഇരുണ്ട രാത്രികളിൽ അനുഭവിച്ച കഠിനമായ വിശ്വാസ പരീക്ഷ തന്നെയാണ് ഇരുളിൽ മല്ലിട്ട ഈ അജ്ഞാതൻ. പ്രശസ്ത ചിന്തകനായ ലെവിനാസ് അവരുടെ പ്രാധാന്യം തുളുമ്പുന്ന ധാർമ്മികതയുടെ വക്താവാണ്. ദ പ്രൈമസി ഓഫ് ദി അദർ. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ഭാവികളെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായും നിശ്ചയമായും ഒന്നും പറയാനാകില്ല എന്ന്. ടോട്ടാലിറ്റി ആൻഡ് യൂണിറ്റി. ഭാവി എന്നത് മെല്ലെ മെല്ലെ മുഖപടം അഴിക്കുന്ന ഒന്നാണ്. അതാകട്ടെ ഒരിക്കലും മുഴുവൻ വെളിപ്പെടുത്തുന്നുമില്ല തന്റെ മുഖം. അതിന് അനന്തമായൊരു സാമീപ്യമുണ്ട്, ഇൻഫിനിറ്റ് പ്രോക്സിമിറ്റി. അടുത്തെത്തിയെന്ന് തോന്നുമ്പോൾ തന്നെ അത് അല്പം അകലെയായി നിൽക്കുന്നു. നാം നമ്മുടെ ഭാവികളെ തിരിച്ചറിയുന്നതും അനാവരണം ചെയ്യുന്നതും അവരനെ മുൻനിർത്തി പെരുമാറുമ്പോൾ മാത്രമാണ്. അവരന്റെ മുഖം അങ്ങനെ പതിയെ പതിയെ വിടരുമ്പോൾ നാം അതിൽ ജീവിതധർമ്മം തന്നെയാണ് വായിച്ചെടുക്കുന്നത്. അവരൻ നമ്മിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് അനിയന്ത്രിതമായി കുതിച്ചു കയറുകയാണ്. അങ്ങനെ യാക്കോബിന്റെ ജീവിത കൂരിരുളിൽ ഉദയം പടരുന്നു. അവൻ ആ വെളിച്ചത്തിൽ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു. ഇസ്രായേൽ എന്നവൻ വിളിക്കപ്പെടുകയാണ് പിന്നീട് ദൈവത്തോട് മല്ലിട്ടവനെന്നർത്ഥം. വ്യാകരണ നിയമം അനുസരിച്ച് അതിന്റെ അർത്ഥം മല്ലയുദ്ധം ജയിച്ച ദൈവം എന്ന ഓർമ്മക്കുറി തന്നെയാണ്. അവൻ മുൻപോട്ട് കുതിക്കുന്നവനായി മാറി, പക്ഷേ അവന്റെ ഇടുപ്പല്ല ദൈവം തെറ്റിച്ചു കളഞ്ഞു. പ്രിവെയിൽഡ് ആൻഡ് ലിംപിംഗ്. അന്നു മുതൽ ഇന്ന് വരെ ഇസ്രായേൽ മക്കൾ ആ സ്നായു ഭക്ഷിക്കില്ലത്രേ, ഇടുപ്പല്ലിലെ സ്നായു. ഇതൊരു ഭക്ഷണക്രമത്തിന്റെ ഉത്ഭവ ചരിതമല്ല. ഇസ്രായേൽ മക്കൾ, ബെനൈ ഇസ്രായേൽ എന്ന പ്രയോഗമാണ് ഇവിടെ പ്രധാനം. ഒരു ജനത ഇത യാക്കോബായ ഇസ്രായേലിന്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങുന്നു. ദൈവഹൃദയത്തിൽ ആ ജനത്തിന് അങ്ങനെയൊരു മുദ്രയാണ് ചാർത്തിയിട്ടിരിക്കുന്നത്.
ഇന്ന് വിശുദ്ധ ബെനഡിക്റ്റിന്റെ തിരുനാളാണല്ലോ. തന്റെ നിയമാവലിയുടെ ആമുഖത്തിൽ അദ്ദേഹം എഴുതി ചേർത്തതുപോലെ എഴുന്നേൽക്കുക, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ സമയമായി, ജീവവെളിച്ചമുള്ളപ്പോൾ തന്നെ ഓടിക്കൊള്ളുക, ഇരുട്ട് നിങ്ങളെ മൂടാതിരിക്കട്ടെ. പ്രാർത്ഥനയെ ജീവിതചര്യയും ജീവിതചര്യയെ പ്രാർത്ഥനയുമാക്കിയ ആത്മീയനാണല്ലോ അദ്ദേഹം. ഓറ എത്തില്ല ബോറ എന്ന് സങ്കീർത്തനം 17. ഇന്നലെ സങ്കീർത്തനം 91 എന്ന പോലെ തന്നെ ദൈവത്തിൽ അഭയം തേടുന്ന വ്യഥിതന്റെ രോദനമുണ്ട് അതിൽ. ഞാൻ കർത്താവിന്റെ മുഖം കാണും എന്നൊരു പ്രസ്താവനയുണ്ട് അവിടെ. പ്രാർത്ഥനയിലും പ്രയത്നത്തിലും നീണ്ട കാത്തിരിപ്പിലും ഉരുത്തിരിയുന്ന ആ കാഴ്ച പക്ഷേ അകക്കണ്ണിന്റേതാണെന്ന് മാത്രം. സങ്കീർത്തനം 17-15 ഉദ്ധാനത്തിന്റെ കുറി തന്നെയാണ്. മരണത്തിന്റെ നിദ്ര വിട്ട് ഞാൻ ഉണരുമ്പോൾ ഞാൻ എന്റെ ഉയർ നാഥനിൽ ഉയർക്കുന്നത് കാണും, സങ്കീർത്തകൻ പറയുന്നു. ഇന്നലെ നാഥൻ ബാലികയെ ഉയർപ്പിച്ചപ്പോൾ പറഞ്ഞില്ലേ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ് എന്ന്. എന്ന് സുവിശേഷം 9:37-38 വരെ നാഥൻ പ്രതിസന്ധികളുടെയും പ്രതിഷേധങ്ങളുടെയും പ്രതിരോധങ്ങളുടെയും ദുർമുഖമാണ് കാണുന്നത്. ലുക്കിംഗ് അറ്റ് ദ ഫേസ് ഓഫ് ഓപ്പോസിഷൻ. ഒരുപക്ഷെ ദൈവത്തിന്റെ മുഖം കാണാതെ പോകുന്നൊരു സന്ദർഭമെന്ന് തോന്നാം ജീവിതത്തിൽ അന്ധകാരം പടരുന്ന നിമിഷം. പക്ഷേ അപ്പോഴും അവനിൽ നിന്ന് പ്രകാശിക്കുന്നത് കരുണയുടെ ദൈവമുഖം തന്നെയാണ്. ആടുകളെ തേടി അലയുന്ന ഇടയന്റെ സ്നേഹത്തെളിച്ചം. ഈ ക്രിസ്തു ജീവിതത്തിലെ ഭാഗഭാഗിത്വത്തിലേക്കാണ് നാഥൻ നമ്മെ ക്ഷണിക്കുന്നത്. അവൻ പറയുന്നു, വിളവേറെയാണ്, ഏറെ വേലക്കാരെ ആവശ്യമുണ്ട്. Thank you.